ഞങ്ങൾ നേരിൽ വരാം സർ, പോളിസി കാര്യങ്ങളൊക്കെ നേരിട്ട് സംസാരിക്കാം. വരാം സർ, വരാം സർ. ഓക്കെ, കമ്മീഷൻ മരണത്തിനും കൂടി. കാണുന്നില്ലല്ലോ. ഇന്നത്തോടെ ഈ പരിപാടി നിർത്തി. കുറെ നാളായി നിപ്പു തുടങ്ങിയിട്ട് അങ്ങോട്ട് നോക്കി ഇങ്ങോട്ട് നോക്കി. ഇന്നോളം നീ പറഞ്ഞിട്ടുണ്ടോ അവളോട് എനിക്ക് അവളെ ഇഷ്ടം വന്ന്? അല്ല, നിനക്ക് അവളെ ഇഷ്ടം വന്ന്? അങ്ങനെയൊന്നും പറയല്ലടാ, ഒന്ന് ക്ഷമിക്കടാ. ഇതൊക്കെയല്ലേ ഒരു ഫ്രണ്ട്ഷിപ്പ്? എടാ, ലോകത്തിലെ ഏറ്റവും വലിയ ഷിപ്പാണ് ടൈറ്റാനിക്. അതുപോലും ഒരു ചെറിയ മഞ്ഞും പിടിച്ചാണ് തകർന്നത്. അത്രക്കൊന്നുമില്ല നിന്റെ ഷിപ്പ്. എടാ, ഇനിയെങ്കിലും വാതുറന്ന് അവളോടൊന്ന് പറയടാ, നീ ഇവിടെ കുറ്റിയടിച്ച് നിക്കത്തേ ഉള്ളു. അവളുടെ കല്യാണമൊക്കെ കഴിഞ്ഞ് കയ്യിലൊരു കൊച്ചുമായിട്ട് പോകുമ്പോഴും നീ നിപ്പ് തന്നെ നിക്കും. നീ നോക്കിക്കോ, അവളുടെ കൊച്ചേ നിന്റെ മുഖത്ത് നോക്കി കൊഞ്ഞനം കുത്തിക്കാട്ടു. നീ വണ്ടി എടുത്തടാ വെറുതെ. അവന്റെ ഒരു പ്രേമോ മണ്ണാങ്കട്ടെ. അയാളും ഞാനും തമ്മിൽ ദിവസേന നാല് കളികൾ. നീ വണ്ടി എടുത്ത എന്താണല്ലേ അയാളുടെ ഭാഗ്യം. ഹലോ, ഞാൻ കൺസ്ട്രക്ഷൻ സൈറ്റിലുണ്ട്. ഞങ്ങൾ ഇപ്പൊ വന്നേക്കാം. ഓക്കെ, ആരടാ? അഭിജിത്ത് സാറ് സൈറ്റിലുണ്ട്, നമുക്ക് കണ്ടിട്ട് വരാം. ഏമാമാരുടെ വാക്ക് വിശ്വസിച്ചാ ഞാൻ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അറിയാലോ, താൻ ധൈര്യമായിട്ടിരിക്കടോ, ഞങ്ങൾ പറഞ്ഞ വാക്ക് ഞങ്ങൾ പാലിക്കും. അതിനുള്ള വഴി ഞങ്ങൾക്കറിയാം. ദേ, ഈ സാറ് വിചാരിച്ചാൽ തുറക്കാത്ത ഒരു വാതിലും സെക്രട്ടേറിയറ്റിൽ ഇല്ല. അതൊക്കെ ശരി, പൂട്ട് തുറക്കാനുള്ള താക്കോൽ പണിയാൻ ഇത്തിരി ചെമ്പ് ചിലവാകും, അത് താൻ കരുതിക്കൊള്ളണം. ഏറ്റു സാറേ. ഓക്കേ, ബൈ. എന്താ ബാബു, നമ്മുടെ കാര്യമൊന്നും ആയില്ലല്ലോ. അത് പിന്നെ സാർ, അതിന്റെ മെഡിക്കൽ ഡോക്യുമെന്റ്സ് എല്ലാം റെഡി ആയി കഴിഞ്ഞു. കുറച്ച് ലീഗൽ ഫോർമാലിറ്റീസ് ഉണ്ട്, അത് ഞങ്ങൾ ഇത്രയും പെട്ടെന്ന് ശരിയാക്കാം സാർ. എനിക്കറിയാം നിങ്ങൾ ഒട്ടും അമാന്തം കാണിക്കില്ലെന്ന്. നിങ്ങൾക്കറിയാലോ എന്റെ ഭാര്യയുടെ ഓർമ്മയ്ക്ക് വേണ്ടി പണിയുന്നതാണ് ഈ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ. ഇൻഷുറൻസ് കൊണ്ട് മണിമന്ദിരം പണിയാനുള്ള അത്യാർത്ഥിയുണ്ടെന്നല്ല, അവളെ സംരക്ഷിക്കാനോ എനിക്ക് കഴിഞ്ഞില്ല. അവളുടെ ഓർമ്മകളെങ്കിലും എനിക്ക് സംരക്ഷിക്കണം. ഞങ്ങൾക്കറിയാം സാർ, ഇത്രയും വലിയ തുക ആയതുകൊണ്ടാ പ്രശ്നം. അതും 5 കോടി രൂപ. സാർ, ഞങ്ങൾ വെറും ഏജൻസാണ്. എന്തായാലും കമ്പനിയുടെ സൈഡിൽ നിന്ന് ഡീറ്റെയിൽ ആയിട്ടുള്ള വെരിഫിക്കേഷൻസ് ഉണ്ടാകും. എല്ലാ ചെക്കിങ് നടക്കട്ടെ, അതിനെനിക്ക് ഒരു പ്രശ്നവുമില്ല. ഇത്രയും കാലത്ത് എൻ്റെ സമ്പാദ്യത്തിൻ്റെ ഒട്ടുമുക്കാലം ചെലവഴിച്ച ഇത്രയും പൂർത്തിയാക്കിയത്. ഇനി പണി മുന്നോട്ട് പോകണമെങ്കിൽ ആ പൈസ കിട്ടണം. അതിനുവേണ്ടി വിളിപ്പിച്ച് കാര്യങ്ങൾ ഇത്ര സ്പീഡാക്കിയാ നമുക്കിതിൻ്റെ പണി സമയത്ത് തീർക്കാം. വെറുതെ വേണ്ട, നല്ലൊരു തുക തന്നെ ഞാൻ ഗിഫ്റ്റായിട്ട് തരാമെന്ന് പറഞ്ഞല്ലോ. എത്രയും പെട്ടെന്ന് ഞങ്ങളാൽ കഴിയുന്നതല്ല ഞങ്ങൾ ചെയ്തു തരാം സാർ.